ജിതുഭായി, നമ്മൾ ഇത്രയും ദിവസം സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഒരുപാട് പേരുടെ എന്താ പറയാ തുറന്ന പറച്ചിലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ അവർക്ക് ഇനി ഒരു ബെറ്റർമെന്റ് വേണം, സ്ത്രീകൾക്ക് സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇപ്പൊ പലരുടെ എക്സ്പീരിയൻസ് തുറന്ന് പറച്ചിലും ഇപ്പൊ അതിൽ നിന്ന് വരുന്ന കേസും കാര്യങ്ങളും പലരുടെയും മുഖം മൂടി വിഗ്രഹം ഒടഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ ആണുങ്ങളെ കുറിച്ച് സംസാരിച്ചു ഇല്ല, ഇത്രയും ദിവസം പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ആണുങ്ങൾക്കും ചൂഷണം സംഭവിക്കുന്നില്ലേ? തീർച്ചയായിട്ടും സംഭവിക്കുന്നുണ്ട്. അത് ചൂഷണം ആ കാര്യത്തിൽ മാത്രമെങ്കിലും ഭയങ്കരമായ സന്തുലനാവസ്ഥ എന്താന്ന് പറയാതുണ്ട്. അതായത് ആണുങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ശാരീരികമായും വർക്ക് റിലേറ്റഡ് ആയിട്ടും ഓക്കെ എല്ലാം കൊണ്ടും ആണുങ്ങൾക്കും എല്ലാം ആണുങ്ങൾക്കും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് പേരുടെ തുറന്നു പറച്ചിലും അവർക്കുണ്ടായ സിറ്റുവേഷൻസും അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ അവരെ സിറ്റുവേഷൻ അവര് പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്യണം. നമുക്ക് പറയാൻ നമ്മളേ ഉള്ളൂ. സ്ത്രീകൾക്ക് സംസാരിക്കാൻ ഒരുപാട് ആണുങ്ങൾ വരും, ആണുങ്ങൾക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ല. നമ്മൾ തന്നെ സംസാരിക്കണം അല്ലേ, നമ്മൾ തന്നെ ഇറങ്ങി സംസാരിക്കണം. ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു, സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കി രഞ്ജിത്തിനെതിരെ ആരോപണവുമായി യുവാവ്. ഓക്കെ, ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഫർദർ ന്യൂസസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ലേറ്റായിട്ട് നൈറ്റിലാണ് ഏഷ്യാനെറ്റിൽ ഇതിൻ്റെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, രഞ്ജിത്ത് എന്നോട് ചെയ്തത് പറയാൻ കൊള്ളില്ല എന്ന് പറഞ്ഞൊരു പയ്യൻ ബാംഗ്ലൂരിൽ നിന്ന് എങ്ങാണ്ട് നടന്നൊരു ഇൻസിഡൻ്റാണ്. അപ്പം എന്താണെങ്കിലും ഞാനത് അവിടെ പ്ലേ ചെയ്യാം. 2012 ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ, അവിടെയാണ് ഞാൻ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് കാണാൻ വേണ്ടി പോയ സമയത്താണ് ഞാൻ രഞ്ജിത്തിനെ കാണുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ആ പ്രൊട്ടക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുകയും രഞ്ജിത്തിനെ കാണണമെങ്കിൽ ഉള്ളിൽ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഉള്ളിൽ അവിടെ ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ ഞാൻ എന്നോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചത് ആക്ച്വലി ഒരു സിനിമയിൽ ഒരു അവസരം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ പോയതും. അപ്പോൾ പോയി സംസാരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ടിഷ്യൂ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിൽ പുള്ളി എനിക്ക് നമ്പർ എഴുതി തരികയാണ് ചെയ്ത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഇതിൽ ആർക്കും കൊടുക്കരുത്, ഷെയർ ചെയ്യരുത്, ഈ നമ്പറിൽ എനിക്ക് കോളും ചെയ്യരുത്, മെസ്സേജ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ ഈ മെസ്സേജ് ചെയ്തപ്പോൾ നിനക്ക് ബാംഗ്ലൂരിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പോയപ്പം ഹോട്ടൽ താജ് ഉണ്ട് അവിടെ. ഇത് നടക്കുന്നത് 2012 ഡിസംബർ ആ സമയത്താണ്. അപ്പോൾ ഹോട്ടൽ താജിൽ പുള്ളി എന്നോട് ഒരു ഏകദേശം ഒരു 9:00-10:00 ആയിട്ടുണ്ടാവും ഹോട്ടലിൽ എത്താൻ വേണ്ടി പറയുകയും അവിടെ എത്തിയ സമയത്ത് റിസപ്ഷനിൽ അവരെന്നെ പിന്നെ വിസിറ്റേഴ്സ് അലൗഡ് അല്ല ഈ സമയത്തെന്ന് പറഞ്ഞു. അപ്പോൾ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നീ ബാക്കിലൂടെ ബാക്ക് ഡോറുണ്ട് അവിടെ കഫ്റ്റി അവിടെ കോഫി ഷോപ്പ് ഉണ്ട് അവിടെ ബാക്ക് സ്റ്റെയർ കേസ് വഴി വരാൻ പറഞ്ഞു. ബാക്ക് സ്റ്റെയർ കേസ് വഴി 4th floor പോവുകയും ആ 4th floor നിന്ന് കോറിഡോറിൽ വഴി പുള്ളിയുടെ റൂമിലെത്തുകയും ചെയ്ത്. ഇന്ന് ഹോസ്പിറ്റലാണ് താജിൽ അങ്ങനെയൊക്കെ പറയൂ ഇങ്ങനെ വിസിറ്റേഴ്സ് അലൗഡ് അല്ലാന്ന്? അത് ആ റൂമിൽ ആരാണോ നമ്മൾ ഏത് റൂമിലേക്കാണോ കയറി പോണത് ആ റൂമിലുള്ള ആൾ ഡിനൈ ചെയ്യണം. അതെ, മാത്രമല്ല ഒരു ലോഡ്ജിന്റെ കഥ പറയണ പോലെയൊക്കെയാണ് പറയണത്. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട താജിലും ഞാൻ പോയ താജിലൊന്നും അങ്ങനെ ഇല്ല അല്ലേ. അതെ, അല്ല ഇനിയിപ്പോ ആ ഹോട്ടലിന്റെ പേരാണോ താജ് പറയാൻ പറ്റൂല, ലോഡ്ജിന്റെ പേരാണോ? ലോഡ്ജിന്റെ പേരായിരിക്കും. അതായത് ആ റൂമിലുള്ള വ്യക്തി ലൈക്ക് ഡിമാൻഡ് ചെയ്യണം ഓക്കെ ഞാൻ DNT ആണ്, ഡു നോട്ട് ഡിസ്റ്റർബിലാണ്, അതുകൊണ്ട് എനിക്ക് വിസിറ്റേഴ്സ് വേണ്ട എന്നുള്ളത് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. ഇനി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഹോട്ടലുകാർ ഈ പയ്യനെ ഡിനൈ ചെയ്തിട്ട് ട്രാപ്പാണോ? അല്ല, ഇന്ന ആളെ കാണാനാണെന്ന് പറയുമ്പോൾ കയറി പോകാൻ പറഞ്ഞതല്ലോ. അല്ല, ഇന്ന ആള് അവിടെ പറഞ്ഞു വെക്കുകയാണ് എനിക്ക് വിസിറ്റേഴ്സ് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പയ്യനോട് അവർ കാണാൻ പറ്റില്ല ഇപ്പൊ വിസിറ്റേഴ്സ് അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ പയ്യൻ വിളിക്കുമല്ലോ ഇനി എന്ത് ചെയ്യുന്ന വെക്കുമ്പോൾ ബാക്ക് ഡോർ വഴി വന്നാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ രജിസ്റ്ററിൽ ഇത് എൻ്റർ ആവില്ല, വിസിറ്റർ എൻ്റർ ആവില്ല. അല്ല, അപ്പം പറഞ്ഞ പോലെ താജ് പോലത്തെ ഒരു ഹോട്ടലാണെങ്കിൽ അങ്ങനെ ബാക്ക് കൂടെ കയറി പോകാൻ പറ്റുമോ? ഫയർ എക്സിറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, സ്ഥിരമായിട്ട് നിൽക്കുന്നവർക്ക് വഴികൾ അറിയുവാനായിരിക്കാമല്ലോ. ആയിരിക്കാം, ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സെക്യൂരിറ്റി അവിടെ ഉള്ളത്? അല്ല, കഫറ്റേരിയൻ്റെ ബാക്ക് കൂടി ഒരു ഫയർ എക്സിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അത് അവിടെ ആക്സസ് ചെയ്യുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രം അറിയുന്ന വഴിയാണെങ്കിലും. പക്ഷേ ഈ പയ്യൻ വിസിറ്റർ ആയിട്ട് ഒന്നല്ലേ, ഇവനോട് പറഞ്ഞതല്ലേ, മറ്റേ രഞ്ജിത്തല്ലേ പറഞ്ഞത് കയറി വരാൻ ആ വഴി കയറാൻ അല്ലേ. ആ
ആ വഴി കയറി വരാനാണല്ലോ പറഞ്ഞേ. അപ്പൊ ചിലപ്പോ മുന്നേം ആ വഴി ആളുകൾ കയറിണ്ടാവും, പറയാൻ പറ്റില്ല, കേറ്റിയിട്ടുണ്ടാവും. അതെ, കേറ്റിയിട്ടുണ്ടാവും. അപ്പൊ സി സി ടി വിയിൽ പെടാതിരിക്കാനാണോ അതോ രജിസ്റ്ററിൽ ലിസ്റ്റിൽ വരാതിരിക്കാനാണോ അന്വേഷിക്കണം. എസ് ഐ ടിക്ക് ഇപ്പൊ ഇതൊരു പണി, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിചാരിച്ചിട്ടുണ്ടാവും ഇത്രയും ദിവസം പെണ്ണുങ്ങളെ മാത്രം പ്രശ്നം നോക്കിയാൽ മതി, ഇപ്പൊ ആണുങ്ങളെ പ്രശ്നം നോക്കേണ്ട ഒരു അവസ്ഥ. കേസില്ലാതിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി തീർന്നുണ്ടാവും. ബാക്കിയുടെ കേൾക്കാം. പുള്ളിയിലെ റൂമിൽ എത്തിയ സമയത്ത് പുള്ളി ഇറ്റ്സ് ഓൾറെഡി ആൽക്കഹോളിക് പേഴ്സൺ ആണ് എനിക്കറിയില്ലായിരുന്നു. പുള്ളി കഴിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് കുറച്ച് നേരം സംസാരിക്കും, സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു വൈരിക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ശൈലിയെല്ലാം മാറി പുള്ളി പറഞ്ഞു ജസ്റ്റ് പുള്ളി എന്നെ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പം ഞാനിത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇല്ല ഞാൻ കഴിക്കില്ല, എന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല. നോ യു ജസ്റ്റ് ട്രൈ ടേസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് കുറച്ച് ഡ്രിങ്ക്സ് ആൽക്കഹോൾ കൺസംപ് ഡൈൻ ചെയ്യാണ് ചെയ്തത്. ഞാൻ കുറച്ച് കഴിച്ചു. കഴിച്ച സമയത്ത് പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡ് ആയിട്ട് കാണണം നിന്റെ ഷേ. അപ്പം ഞാൻ സി ഐ എം എ ബോയ്, ഐ ഒഫ്കോഴ്സ് നമ്മൾ പുള്ളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ പുള്ളി എന്നോട് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് വളരെ വളരെ ഞാൻ പറഞ്ഞു സാർ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് സിനിമയിലൊരു അവസരമാണ്. സാർ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, എനിക്ക് മിററിൽ നിൻ്റെ നിൻ്റെ മിററിൽ എങ്ങനെയാണ് നിൻ്റെ ഫേസ് ഒന്ന് കാണണം, അതുപോലെ നിൻ്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. ഡ്രസ്സ് കഴിക്കാൻ പറയുകയും പിന്നെ അയാൾ അദ്ദേഹത്തിന് വേറെ എൻ്റെ കണ്ണിൽ കുറച്ച് കൺമഷി എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ട് എന്നോട് പുള്ളി സ്ക്രീനിൽ കാണുന്ന പോലെ എന്നോട് കണ്ണാടിയിൽ നോക്കിയിട്ട് പറഞ്ഞു വളരെ ഭംഗിയുള്ള കണ്ണാണ്. അങ്ങനെ പുള്ളി കുറേ ബട്ടറിങ് എന്നെ പ്രൈസ് ചെയ്യുന്ന പോലെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും എനിക്കിവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ ലീഗലി ഞാൻ പറയുമ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പോർട്ട് ചെയ്യും. എൻ്റെ കുറേ പിക്ചേഴ്സ് പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ നെക്കഡ് പിക്ചേഴ്സ്. എന്നിട്ട് പറഞ്ഞു ഐ വോണ്ടഡ് ടു ഷോ മൈ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എനിക്ക് തോന്നുന്നത് ആ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, ആ നടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നോട് പറഞ്ഞ് ആ പിന്നെ താജിൽ ഉണ്ടായിരുന്നു ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അപ്പോൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ കുഡ് ബി ആളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സിനിമ ഏതെങ്കിലും ഒരു കഥയുടെ രൂപമായിട്ട്, കാരണം ഒരു തിരക്കഥാകൃത്തുവാടാണല്ലോ, അപ്പോൾ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ അതിനൊക്കെ വില്ലിംഗ് ആയി നിന്നത്. ഈ പയ്യനെതിരെ ഒരുപാട് ചോദ്യങ്ങൾ വരും. നീ എന്തിനാ ചെയ്തു അനക്ക് അന്ന് പറഞ്ഞൂടെ, അല്ല മാത്രല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും സിനിമയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ പിന്നെ ചൂഷണം ഈ സിനിമ ഭ്രാന്ത് തലയിൽ പിടിച്ചിട്ട് സിനിമയിൽ എങ്ങനെ അഭിനയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ. പക്ഷേടാ അയാള് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലേ, പല കാര്യങ്ങൾ ചെയ്തു, ഇപ്പൊ എനിക്ക് പുറത്തു പറയാൻ പറ്റില്ല എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോ ഇയാള് വേറെ പടങ്ങൾക്കാണ് ചൂഷണം. ഈ സിനിമ എന്ന് പറഞ്ഞ ഈ ഡ്രീം വേൾഡിന്റെ പ്രശ്നം എന്താ അറിയോ, അതെന്നറിയാം, അത് അത്രയും ആഗ്രഹിച്ചിരിക്കണം അവന്റെ മുന്നില്. ഇപ്പൊ വിശന്ന് പണ്ടാറടങ്ങി പൊട്ടിനി വളർത്ത് ഇല്ലാതായ ഒരാളുടെ മുന്നിൽ നേരെ ഒരു ബിരിയാണി, ചെറിയ ആളൊന്നുമല്ല രഞ്ജിത്താണ്, വേറെ ആരുമല്ല ജയിച്ചേ. പ്രതീക്ഷയുടെ എന്താ പീക്കാണ് കൊടുക്കുന്നത്, മനസ്സിലായോ? അതാണ് ചൂഷണം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് മാത്രല്ല, പുരുഷന്മാരെയും നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. ഞാൻ കുറ്റം പറയില്ല ഈ പയ്യനെ. ഇപ്പൊ പലരും ഇന്ത്യ ഈ കമന്റ് ബോക്സിലടക്കം ഇവന് പല പേരുട്ടിട്ട് ഈ പയ്യനെ വിളിക്കുമ്പോൾ പലതും പറയും. നമ്മൾ സ്ത്രീകളെ പ്രശ്നം പറയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്തോ, നിങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ആണുങ്ങൾക്ക് വരുമ്പോഴും പറയണം, അയ്യോ ആണുങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടല്ലോ എന്നുള്ളത് അല്ലേ. പിന്നെ ആണായതുകൊണ്ട് ഇത് തുറന്ന് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കൂടുതലല്ലേ സ്ത്രീകൾക്ക്. ഓക്കെ, ട്രോമ പ്രശ്നങ്ങൾ തുറന്ന് പറയുമ്പോൾ പല പേര് വിട്ട് വിളിക്കും, അല്ലെങ്കിൽ സ്ത്രീകൾ ഇത് പറഞ്ഞാലും ആരും ഏറ്റെടുക്കില്ല എന്നുള്ളതിനേക്കാൾ 1000% പ്രശ്നങ്ങളാണ് ആണുങ്ങൾ അനുഭവിക്കുക. ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനും, ഇപ്പൊ ന്യൂസിലൊക്കെ വരുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഇയാളോട് ചിലപ്പോൾ ഇയാളെ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇറങ്ങി പോകുന്ന പോരായിരുന്നോ, ഒന്ന് പൊട്ടിച്ചൂടായിരുന്നോ എന്നൊക്കെ ആവും ചോദിക്കാം. പറ്റാത്തവരുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇനി വേറൊരു പയ്യന്റെ ഒരു എക്സ്പീരിയൻസ് വെക്കാം. നമുക്ക് സിനിമക്ക് ഇങ്ങനെ ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്ന സമയം, പിന്നെ ചെറിയ രീതിയിൽ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പം പുള്ളി എൻ്റെ കുറേയായിട്ട് കോണ്ടാക്ട് ഉണ്ട്, മൊബൈലിൽ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ, എന്തായാലും വിളിച്ച് ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടോ നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പം കലൂരാണ് താമസം, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിനെ ഞാൻ വിളിക്കുന്നത്. ഒരു പടത്തിൻ്റെ ഡീറ്റെയിൽ ഇത് കണ്ടപ്പം, അനൗൺസ്മെൻറ്റ് കണ്ടപ്പം ഞാൻ പുള്ളിനെ വിളിക്കുന്നു. പുള്ളിനെ വിളിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്കൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റുമോ, കാരണം നമ്മൾ ഈ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഫോണിലൂടെ ചാൻസ് ചോദിക്കുന്നത് ഇഷ്ടമല്ല. നേരിട്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും, എനിക്ക് ടെക്സ്റ്റ് അയക്കും അല്ലെങ്കിൽ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കും. എൻ്റെ വിളിച്ചതിന് ശേഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് ഞാൻ, അങ്ങനെയാണ് ചാൻസ് ചോദിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ളൊരു ഞാൻ പോകുന്നൊരു വഴി. അങ്ങനെ പുള്ളി വിളിച്ചു, പുള്ളി വിളിച്ചപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് കലൂരുണ്ട്, എന്നാൽ നീ ഇങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞു.
ഞാൻ ഫ്ലാറ്റിലോട്ട് പോയി. ഫ്ലാറ്റിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ രണ്ട് സോഫയിൽ ഇപ്പം നമ്മളിരിക്കുന്ന പോലെയല്ല, ഓപ്പോസിറ്റാണ് പുള്ളി ഇരിക്കണത്. അപ്പം ഇങ്ങനെ സിനിമയുടെ കാര്യം ഇങ്ങനെ നടക്കുന്നുണ്ട്, എല്ലാം ഓണായി വരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയൊരു സംഭവം ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് പരിപാടിയൊക്കെ എനിക്ക് തരാമോ എന്നുള്ള രീതിയിൽ ചോദിക്കും. കാരണം വെച്ചാൽ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഓഡിഷന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പുള്ളി കിച്ചണിലേക്ക് പോയി, ഞാൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ പിന്നെ ഈ ഇപ്പം നിങ്ങളെൻ്റെ അടുത്തിരിക്കുന്ന നമ്മൾ വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേറെ രീതിയിൽ. പുള്ളി മറ്റേ നമ്മളെ മഞ്ഞ കളർ ടാങ്ക് കലക്കിയിട്ട് കൊണ്ടുവന്നു. പുള്ളി എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നു, ഞാൻ ഇരിക്കുന്ന പൊസിഷനിൽ വന്നിരുന്നു, ഞാൻ അപ്പുറത്തിരിപ്പുണ്ട്. എന്നിട്ട് പുള്ളി ചോദിച്ചു നവജിത്തെ സിനിമ അറിയാമല്ലോ, സിനിമ എങ്ങനെയാണെന്നറിയാമല്ലോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ തുടക്കമാണ് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ രണ്ട് മൂന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അഭിനയിച്ചു. അപ്പം പുള്ളി പതിയെ എൻ്റെ കയ്യിൽ ഇങ്ങനെ തുടയിലിങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് ലാഭം എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ആലോചിച്ചത് എന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഒന്നിക്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒന്നിക്കൽ പുള്ളി ഉദ്ദേശിക്കുന്ന പൈസ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള പിന്നെ അല്ലെങ്കിൽ എനിക്കറിയുന്ന ഒരുപാട് ലേഡീസ് സുഹൃത്തുക്കൾ പിന്നെ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഭയങ്കര കഷ്ടം തോന്നുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അനുഭവമുണ്ട്, വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു പിന്നെ പുള്ളിയോട് പറഞ്ഞു പൈസയാണെങ്കിൽ എൻ്റെ കയ്യിലില്ല, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു പെണ്ണിനെ ഇതാക്കാൻ എനിക്ക് അങ്ങനത്തെ കോണ്ടാക്റ്റും ഇല്ല, അങ്ങനെ കോണ്ടാക്റ്റ് നിൽക്കുന്ന ഒരാളും അല്ല ഞാനെന്ന് പറഞ്ഞു. പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്, നിനക്കൊരവസരം തന്നാൽ എനിക്കെന്താണ് പേഴ്സണലി ലാഭം എന്നുണ്ട്, ഇയാളുടെ കൈമല്ല അങ്ങോട്ട് പോയി ഒറ്റ പിടുത്തം പിടിച്ച് പിടുത്തം പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈയെടുക്കാൻ വേണ്ടി പറഞ്ഞു, കൈ പിടിച്ച് മാറ്റി. പിന്നെ പുള്ളി കാരണം ഇതൊക്കെ സിനിമയിൽ സർവ്വസാധാരണമാണെന്ന് പറഞ്ഞു. ഇയാൾ കയറി പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈ എടുക്കുന്ന പറഞ്ഞപ്പോൾ ഇയാൾ കൈ വിടുന്നുണ്ട്, പിന്നെയും ഇയാൾ അവിടെ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടുക്കുക. ഞാൻ എഴുന്നേറ്റ് കൈയും തട്ടി എഴുന്നേറ്റ് ചള്ള നോക്കി രണ്ടെണ്ണം കൊടുക്കും, ചെന്ന് നെഞ്ചിന് ഒരു ചവിട്ടം കൊടുത്തു. പുള്ളി എന്തായാലും മറക്കില്ല അത്. അത് കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ തുടക്കക്കാരനാണ്, പിന്നെ ഇനിയും അവസരം കിട്ടണം. ഇയാളാണെങ്കിൽ ഒരു പ്രമുഖ സംവിധായകനുമാണ്, പടങ്ങളൊക്കെ ചെയ്ത ഒരാളുമാണ്. അപ്പം എനിക്ക് ആകെ ഒരു പേടിയായിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ ചെക്കൻ പറയുന്നത് രഞ്ജിത്തുമായിട്ടുള്ള ഇൻസിഡന്റ് അല്ല ട്ടാ, ഈ പയ്യൻ പറയുന്നത് വേറൊരു പ്രമുഖ ഡയറക്ടർ ആ ചെക്കനെ ചെയ്ത കാര്യങ്ങളാണ്. പേര് പറഞ്ഞിട്ടില്ല, പ്രമുഖ ഡയറക്ടർന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഈ പയ്യൻ റിയാക്ട് ചെയ്തു തിരിച്ച് മൂന്നൊക്കെ അടിച്ച് ചവിട്ടി, പക്ഷെ പുറത്തിറങ്ങിയ ഈ പയ്യന്റെ മനസ്സിലും എന്താ പേടി, പരിപാടി നിൽക്കുമോ, ഇനിയിപ്പോ എനിക്ക് വേറെ സിനിമ കിട്ടാതെയാവും. ഇവരുടെ മെയിൻ ആയുധം ഇതാണ്, ഇവർക്ക് വഴങ്ങിയില്ലെങ്കിൽ ആണോ പെണ്ണോ എന്നൊന്നുമില്ല, അവർക്ക് വഴങ്ങിയേ പറ്റില്ല. ഒരു സിനിമാ മോക്കിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഉണ്ടാവും. ഒരു ഡയറക്ടറോട് എടാന്ന് വിളിച്ചാൽ ഒന്ന് പോടാന്ന് പറയാൻ പോലും എന്തായാലും. ഞാൻ പല സെറ്റിലും സിനിമയുടെ സെറ്റില് ഇങ്ങനെ കാണാൻ പോകുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത് എത്ര പേർക്ക് ഈ സംഗതി വളരെ ഓക്കെ ആണെന്നുള്ളത് എനിക്കറിയില്ല. മോഹൻലാലിനെയോ മമ്മൂട്ടിനെയോ പൃഥ്വിരാജിനെയോ ടൊവിനോനെയോ ഫഹദ് ഫാസിലിനെയോ ഒന്നും ഓടാ മാ പി പൂ പാ താന്നൊന്നും പറഞ്ഞ് വിളിക്കില്ലല്ലോ. പക്ഷെ സെറ്റിലൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ, ഒരു ചായ കൊണ്ടുവരുന്ന ഒരാളെ, അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ ലൈറ്റ് ബോയിനെ ഒക്കെ പച്ച തെറി വിളിച്ച് പറയുന്ന ഡയറക്ടർമാരുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ നല്ലോണം കേൾക്കുന്നുണ്ടോ? ചിലപ്പോൾ ഒരു പക്ഷേ എന്താവുന്നറിയോ, ഈ ക്യാമറേൻ്റെ ബാക്കിലിരിക്കുന്ന ഡയറക്ടർക്ക് അല്ലെങ്കിൽ ക്യാമറാമാൻ ആണെങ്കിലും ഒക്കെ അത്രയും വെരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാവും. അപ്പോൾ അവരെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എങ്ങനെയായാലും കടന്ന് വർക്കിനുണ്ടാവും. അപ്പൊ അയാളെ ഈ പച്ചത്തറിയും കൂടെ പറയുമ്പോൾ തെറി പറയും. ഞാൻ കേട്ടിട്ടുണ്ട് പറയും, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ അഡ്രസ് ചെയ്യണം, റെസ്പെക്ട് വേണ്ട ഒരു സെറ്റിനകത്ത്. അല്ലാതെ ഒരു ഞാൻ ഫേമസ് ഡയറക്ടറാണ്, ഞാൻ എന്ത് മായും പൂയും വിളിക്കും, അത് കേട്ട് നിക്കണം എന്നൊന്നുമില്ലല്ലോ. അത് കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. അതെ, പിന്നെ ചെയ്യാളും ചെയ്യണത് ജോലി തന്നെയാണ്. അതെ, പിന്നെ അവിടുത്തെ ചില പ്രശസ്ത നടന്മാര് ഇപ്പൊ വേറൊരാളെ കണ്ടു കഴിഞ്ഞാൽ കയ്യിൻ്റെ അടിയിൽ ഇങ്ങനെ ചൊറിയ, എത്രണ്ണം വിട്ടു എത്രണ്ണം കൊടുത്തു, നിങ്ങൾക്ക് പച്ചക്കുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ പലരും പറഞ്ഞു കേട്ട്, പലരും പറഞ്ഞു കേട്ടല്ല, അനുഭവസ്ഥർ പറഞ്ഞത് ഞങ്ങൾക്കറിയാം. പയ്യന്മാര് പിന്നെ കാരവല്ലി വിളിച്ചിട്ട് ഈ ചെക്കൻ പറഞ്ഞ മാതിരി തുളയമ്പപ്പെടുത്തം, അവിടെ പിടുത്തം ഇവിടെ പിടുത്തം. പക്ഷെ എന്താ പറയുക, ആണുങ്ങൾ ഇത് തുറന്നു പറയുന്നില്ല, ആണ് പ്രശ്നം. പെണ്ണുങ്ങൾ തുറന്നു പറഞ്ഞേക്കാ സീനായിരിക്കും പല ആക്ടേഴ്സും അല്ലെങ്കിൽ ടെക്നീഷ്യൻസും പലരുടെയും ഇങ്ങനത്തെ വൈകൃതങ്ങൾ വിളിച്ച് അല്ലേ. സീ ഇതെന്താ അറിയോ സംഗതി, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും പ്രശ്നമുണ്ട്.
അത് സൊസൈറ്റി മനസ്സിലാക്കുക. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമാ ഫീൽഡിനകത്ത് എല്ലാവരും ഒന്നും ഇങ്ങനെയല്ല, പക്ഷെ ഉള്ള ആളുകൾ ഭയങ്കര സീനാണ് അല്ലേ, ചെയ്യുന്ന ആളുകൾ ഭയങ്കര സീനാണ്. ഇത് ചെയ്യുന്നവർ ഭയങ്കര സീനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഇല്ലായ്മ, പിന്നെ ഈഗോ, ഈഗോ സീനാണ്. നല്ല ഡ്രസ്സോ കൂളിംഗ് ഗ്ലാസ്സോ ഇട്ട് പോയി കഴിഞ്ഞാൽ ഓൻ ജൂനിയർ ആർട്ടിസ്റ്റും കൂടി ആണെങ്കിൽ ഓൻ കട്ട്, പിന്നെ ഇല്ല, പിന്നെ ആ സെറ്റിലേ ഇല്ല. അങ്ങനത്തെ സ്കീമുകൾ, അത് പല പല പ്രശ്നങ്ങളും അല്ലേ. അതെ, അത് ഈ സീനിയോറിറ്റി കൂടുന്നതിനനുസരിച്ച് എനിക്ക് അതിന് സിനിമയിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളത്. പിന്നെ ഏറ്റവും വലിയൊരു സീൻ എന്താ അറിയോ, ഇങ്ങനെ വരുന്ന പയ്യന്മാരെയും പെൺകുട്ടികളെയും ഉപയോഗിച്ച് പെഡ്ലിംഗ് നടത്തുക, മയക്കുമരുന്ന് എന്താ ചെയ്യുക, അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കുക. ഒരു നാലഞ്ച് ആളുകളെ കൈ മറച്ച് കൊണ്ടുവന്ന് ലാസ്റ്റിങ് നടനിലേക്കോ നടിയിലേക്കോ അല്ലെങ്കിൽ ഡയറക്ടറിലേക്കോ ഒക്കെ എത്തും. അതിനിടയിൽ പിടിച്ച ഈ നടനോ നടിയോ ഡയറക്ടറോ വിടില്ല, ഈ പാവം ഇവർ വിടും, ജൂനിയർ ആർട്ടിസ്റ്റുമാർ വിടും. സിനിമാമോഹം പോവും ചെയ്യും, എല്ലാം പോവും. വേറെ രീതിയിൽ വേറെ രീതിയിൽ വൈറലാവും, മോഹിക്കാത്ത വേറെ പല രീതിക്ക് എത്തും. അതെ, അതും നടക്കുന്നുണ്ട്. അതിനെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യില്ല. ടിനി ഡോം ഉണ്ടാതിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മളിടയിൽ. ടിനി ഡോം ഇതിനിടയിൽ വന്നിട്ട് പറയണ്ടായിരുന്നല്ലോ, ഒരു വട്ടം ലിസ്റ്റ് ഉണ്ട് കയ്യിൽ, കൊച്ചി ഏതോ കമ്മീഷണറുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ടിനി ഡോം കൊടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ ആ ലിസ്റ്റ് അവിടെ തന്നെ ഇരിക്കുന്നു, പ്രത്യേകിച്ചൊന്നും ആയില്ല അല്ലേ. അതെ അതെ, അല്ല ശരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഇതിന്റെ കൂടെ അതും ഒക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. ഇങ്ങനത്തെ ഈ ഒരു ഉപദ്രവിക്കുന്ന കേസ് അല്ലാതെ ഇങ്ങനത്തെ സാധനം കൂടെ ശരിക്കും അതും വേണം. അത് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും. ഇത് മൂത്തിട്ടാണ്, ഇത് മൂത്തിട്ട് പലരും ഇതേപോലത്തെ സ്റ്റേജുകൾക്ക് എത്തുന്നത് അങ്ങനത്തെ സാധനങ്ങൾ അടിച്ചു കയറ്റി മൂത്തിട്ട് തന്നെ ആവണം. അല്ലാതെ സ്വയംബോധത്തില് ചെയ്യുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പറയാൻ പറ്റില്ല, സ്വയംബോധത്തിലും ഇങ്ങനത്തെ മെന്റാലിറ്റി ഉള്ളവരുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും പെണ്ണും ആണും ഒരുപോലെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നല്ല വൃത്തികെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ. അതും പല പല വിഗ്രഹങ്ങളുടെ കയ്യിൽ നിന്ന്. കൂടുതലൊന്നും പറയല്ലേ. ബൈ.